ഈ ലോക്ക്ഡൌണിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നേക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ. അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷൻ നമുക്ക് സിമ്പിൾ ആണ്, ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ടാതെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു അഗ്ലോണിമ പ്ലാന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇത് നോഡ് പ്രൊപ്പഗേഷനാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്താനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഒരിക്കലും പോകില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ഇപ്പോൾ ഇവിടെ ഓരോ നോഡുണ്ട്, ഈ നോഡുകളാണ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പോണത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എങ്ങനെ രണ്ട് പ്ലാന്റ് ആക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. ഈ നോഡ് വെച്ചിട്ട്, ഈ ഫസ്റ്റ് നോഡ് വെച്ചിട്ട് നമ്മളിതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലാന്റായി. ഇതിൻ്റെ അടുത്ത നോഡിൽ നിന്ന്, ഈ രണ്ട് നോഡിൽ നിന്നും വീണ്ടും വേരുകൾ വരും. ഇതിന് നമ്മൾ നേരെ ഒരു ചകിരിച്ചോറ് മാത്രം ഇട്ടേണ ഒരു ഇതിലേക്ക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വേര് പെട്ടെന്ന് വന്ന് ഇത് പിടിച്ചോളും. ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടി നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ നോഡ്സ്, ഇപ്പോൾ ഇവിടെ ഒരു നോഡ് വരുന്നുണ്ട്, അതുകൂടാതെ ഈ ഭാഗത്തു നിന്നും, ഇപ്പോൾ ഈ ഒരു നോഡിന് പകരം ഇവിടുന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇതിന് പുതിയ പുതിയ നോഡുകൾ വരും. ഒരുപാട് തൈകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താലാണ് കൂടുതൽ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനടിക്കാൻ പറ്റുക. ഭൂരിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പുതിയ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പുതിയ തൈകൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ അതിന് നോഡ് പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആസ്പിരിൻ ഗുളിക, നമ്മൾ രണ്ട് ആസ്പിരിൻ ഗുളിക വാങ്ങിച്ച് വെള്ളത്തിലിട്ടുകൊണ്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തൈകൾ മുളയ്ക്കും. ഇതിൽ ഒന്നിലധികം തൈകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൊക്കെ ഒരുപാട് തൈകൾ വന്ന പ്ലാന്റുകളാണ്. എൻ്റെ കയ്യിലുള്ള ഭൂരിഭാഗം പ്ലാന്റും നോൾ പ്രൊപ്പഗേഷൻ വഴി കിട്ടിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ പൂനെ പ്ലാന്റാണ്, വരുന്നത് പൂനെ പ്ലാന്റാണ്. പക്ഷെ നമ്മൾ പ്രൊപ്പഗേഷൻ അറിയാമെങ്കിൽ നമുക്ക് മാക്സിമം നല്ലത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഒരിക്കലും അഗ്ലോണിമയുടെ ഡിമാൻഡ് കുറയില്ല. ഇപ്പോൾ എല്ലാവരും കൂടുതൽ മാക്സിമം കളക്ഷൻ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുവരുന്ന മാധ്യമം, അത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അഗ്ലോണിമ എന്ന് തന്നെയല്ല, ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ, അതിൻ്റെ മീഡിയം, ഉള്ളിലുള്ള മീഡിയം കംപ്ലീറ്റ് നമ്മൾ മാറ്റുക. നമുക്കവർ കൊക്കോപീറ്റും അതുപോലെയുള്ള പെർലൈറ്റ് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടാണ് തരുന്നത്. നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി മാറ്റണം. ആ മാറ്റി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മണ്ണ്, കുറച്ച് മണ്ണ് ഇതിന്, പിന്നെ വെള്ളം വാർന്നു പോകാൻ കുറച്ച് മണൽ, അല്പം കൊക്കോപ്പിറ്റ്, ഇതിട്ടും കൊണ്ട് നമുക്ക് ഈ പ്ലാന്റിനെ പിരിച്ച് നടാവുന്നതാണ്. ഇനി ഇതിന് വരുന്ന മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഓവർ വാട്ടറിങ്, നമ്മൾ ലീഫിലൊക്കെ ഒരുപാട് വെള്ളം ചെല്ലുമ്പോഴാണ് അത് ഇല ചീയാൻ കാരണമാവുന്നത്. ആ ചീഞ്ഞു തുടങ്ങുമ്പോൾ ആ ഇലേനെ നമ്മളങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് സാഫ് അതുപോലുള്ള ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ നമുക്ക് ഒരുപാട് മാറിക്കിട്ടും. ഇത് മണ്ണിൽ നടുമ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട്, പുതിയ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നത് കുറച്ചും കൂടി മണ്ണിലേക്ക് നടുമ്പോഴാണ്. ഏതൊരു നമുക്ക് എല്ലാ പ്ലാന്റിനെയും ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ പ്ലാന്റിനും അവർക്ക് ആഹാരം പാചകം ചെയ്യണമെങ്കിൽ എന്തായാലും സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിതിനെ വെയിലത്ത് വെക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇത് രാവിലെ ഒരു 7-8 മണി ടൈമിലുള്ള വെയിൽ കിട്ടിയാൽ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ നല്ലതാണ്. ഏതൊരു ഇൻഡോർ പ്ലാന്റിനെയും ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെപ്പോഴും വെയിലത്ത് കൊണ്ടുവയ്ക്കണം. ഇൻഡോർ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഏതൊരു പ്ലാന്റിനും രണ്ട് ചട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ചട്ടി നമ്മൾ ഒരാഴ്ച പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ചട്ടി നമുക്ക് ആ ഗ്യാപ്പിൽ അകത്ത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്.